എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യാത്ര ആരംഭിച്ചിട്ട് ഏതാനും മണിക്കൂറുകളാകുന്നു. നമ്മൾ കേരള അതിർത്തി വിട്ട് തമിഴ്നാട് കോയമ്പത്തൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താരതമ്യേന വിരസമായ കാഴ്ചകളാണ് പുറത്തിലുള്ളത്. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾക്ക് പോകുന്നുണ്ട്. നമുക്ക് അകത്തൊരു വിശേഷം പറയാം. നമ്മുടെ ആഹാരം പറഞ്ഞിരിക്കുന്നത് കോയമ്പത്തൂരിനാണ്. റെയിൽവേയുടെ സ്പെഷ്യൽ പാക്കേജ് യാത്ര ആയതിനാൽ തന്നെ സ്പെഷ്യൽ ഫുഡാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാര സംബന്ധമായ എന്തെല്ലാം കാര്യങ്ങളാണ് റെയിൽവേ നമുക്ക് നൽകുന്നത് ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ഉച്ചഭക്ഷണ വിശേഷങ്ങളിലേക്ക് പോകാം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഉച്ചയ്ക്ക് ആവശ്യമായ ആഹാരങ്ങൾ എത്തിയിട്ടുണ്ട്. അതിലെന്തെല്ലാം സാധനങ്ങളുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഫുൾ പാക്കേജ് അവർ നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വലിയ ബോക്സിലേക്ക് നോക്കാം. വലിയ ബോക്സിൽ ചോറുണ്ട്, ഒരു ഡ്രൈ കറിയുണ്ട്, അതാണൊരു സെമി ഗ്രേവി കറിയുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ ഈ ചെറിയ ബോക്സാണ്. ഇത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇതിനകത്ത് ഡാല് കറിയാണുള്ളത്, പരിപ്പ് കറിയും. ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സ്റ്റൈൽ ഡിഷസ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. സ്വാഭാവികമായും റെയിൽവേയുടെ തന്നെ കാറ്ററിംഗ് സർവീസ് നൽകുന്നതാണ്. അവർ നമ്മുടെ കേരളീയരുടെ കറിയേക്കാൾ കൂടുതൽ കുറച്ചുകൂടി നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന തരത്തിലുള്ള കറികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഡാല് കറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കുള്ളത് കാണാൻ കഴിയും, ഇതൊരു റോളാണ്. ആ റോൾ എന്താണ്, ഫോയിൽ പേപ്പർ മാറ്റി നോക്കുമ്പോൾ അതിനകത്തൊരു നാല് ചപ്പാത്തിയുണ്ട്. അത്യാവശ്യം സോഫ്റ്റ്നെസ് ഉള്ള നല്ല ചപ്പാത്തി തന്നെയാണ് അതിലുള്ളത്. പിന്നീട് ഒരു ബോട്ടിൽ വെള്ളം, നമുക്ക് സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന റെയിൽ നീർ, 15 രൂപ മറ്റോ വിലയുള്ള, അതെ 15 രൂപ വിലയുള്ള ഒരു ബോട്ടിൽ വെള്ളമാണുള്ളത്. പിന്നീടുള്ളത് ഒരു ചെറിയ ഐസ്ക്രീം ജാമോ വരുന്ന പോലെ ഒരു ബോട്ടിൽ എന്താണെന്ന് നോക്കിയാൽ കാർഡ്, ഫ്രഷ് കാർഡാണ്. നമുക്ക് ചോറിനൊപ്പം ആവശ്യത്തിനുള്ള തൈര് അവർ നൽകിയിട്ടുണ്ട്. അപ്പം ഒരു സോഫ്റ്റ് ഡ്രിങ്കായിട്ട് ഒരു ഫ്രൂട്ടി പോലെ ഒരു ഡ്രിങ്ക് തന്നിട്ടുണ്ട്. നല്ല ചെറിയൊരു ബോട്ടിലാണ്, ഒരു 200 ml ഒരു ബോട്ടിൽ നൽകിയിട്ടുണ്ട്. അപ്പം ഒരു കവറിനകത്ത് രണ്ട് കേക്ക് നല്ല ചെറിയ പൂ കേക്ക്, നമ്മൾ പറയുന്നത് കപ്പ് കേക്കാണ്, രണ്ട് കേക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഫ്രഷാണ് സാധനം. ഒപ്പം പിന്നെ ഒരു പാക്കറ്റ് നൽകി, ഈ പാക്കറ്റ് ഒരു വലിയ പാക്കറ്റ് നൽകിയിട്ടുണ്ട്. ഈ പാക്കറ്റ് എന്താണെന്നുള്ളത് നമുക്ക് അതിനകത്ത് നോക്കാം. ഒരു ഫുൾ കിറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് ടൂത്ത് ബ്രഷ് ഒരു പീസുണ്ട്, ടൂത്ത് പേസ്റ്റ് ഒരു പീസുണ്ട്, കോമ്പ് നമുക്ക് തല ചെയ്യാനുള്ള ചീപ്പ് ഒരെണ്ണമുണ്ട്, ഷാംപൂ സാഷേ പാക്കറ്റ് ഒരെണ്ണമുണ്ട്, ഹെയർ ഓയിലിൻ്റെ സാഷേ പാക്കറ്റ് ഒരെണ്ണമുണ്ട്, ബാത്തിങ് സോപ്പ് കുളിക്കാനാവശ്യമായ സോപ്പുണ്ട്. അതായത് നമുക്ക് യാത്രയിൽ ആവശ്യമായ സകല സാധനങ്ങളും റെയിൽവേ നൽകുന്നുണ്ട്. ഇതുപോലൊരു കിറ്റ് ദിവസം ഒരു നേരം നമുക്ക് ഈ കിറ്റ് ലഭിക്കുകയുള്ളൂ. നാളെ രാവിലെ ആകുമ്പോൾ വീണ്ടും ഇതുവരെ കിട്ടും. ഒപ്പം പിന്നീട് നേരത്തെ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്ന് പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അനുസരിച്ച് ആഹാര ശേഷം അവർ എന്തെങ്കിലും ചവയ്ക്കുന്നവരാണ്. അപ്പോൾ പാസ് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, പാസ് പാസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പാസ് പാസിൻ്റെ ഒരു പാക്കറ്റ് നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രഷറായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം. ഇത്രയുമാണ് ഈ പാക്കിലുള്ളത്. ബാക്കി നമുക്ക് ആഹാര സാധനങ്ങൾ പൊട്ടിച്ച് വെച്ച ശേഷം ബാക്കി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിലെ പ്രധാന ആഹാരം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ചോറാണ്. ഒപ്പം ഒരു ഡ്രൈ ഫ്രൈ എന്ന രീതിയിലൊരു ചെറിയ കടല വെച്ചുണ്ടാക്കിയൊരു കറിയുണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു കറി. പിന്നെ ഒരു ഗ്രേവിയായിട്ടൊരു ഡാല് കറി. ഒപ്പം മറ്റൊരു കറിയുണ്ട്. ഏതാണ് ഡാലിൻ്റെ തന്നെ വിഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും 3 വെറൈറ്റി കറികളാണ് ഇതിലുള്ളത്. ഒപ്പം നമ്മുടെ തൈര് നല്ല കട്ടി തൈരാണ്, ഐസ്ക്രീം പോലെ ഉള്ള ബോർഡിനകത്ത് ഐസ്ക്രീം പോലെയുള്ള തന്നെ തൈരാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ലസ്സിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇല്ലേ, അതുപോലെ ഉളുപ്പ് കുറഞ്ഞ നല്ല കട്ടിയുള്ള തൈരാണ്. ഇത്രയാണ് നമ്മുടെ പ്രധാന ആഹാരം. ഇത് മാത്രമല്ല, ഒപ്പം നമ്മുടെ അടുത്ത നേരത്തെ എടുത്ത റോൾ ചപ്പാത്തി കൂടി ഉണ്ട്. ആ ചപ്പാത്തി കൂടി ആകുമ്പോഴേ നമ്മുടെ ഉച്ചയ്ക്കുള്ള ആഹാരം പൂർത്തിയാവുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ചപ്പാത്തി, അത്യാവശ്യം നല്ല രീതിയിൽ ചുട്ടെടുത്ത ചപ്പാത്തിയാണ്. അതായത് ഓയിലൊക്കെ തേച്ച് ചുട്ടെടുത്തേക്കുന്ന ചപ്പാത്തിയാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ നമുക്ക് വേണ്ട ഉച്ചയ്ക്കുള്ള ആഹാരം ഒരുക്കിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, നേരത്തെ കാണിച്ച പോലുള്ള സ്നാക്സുകളും ഡ്രിങ്ക്സുകളും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് നമ്മൾ പ്രധാനമായും മലയാളികൾ ചോറും കറിയാണോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചോറും കറിയും ചപ്പാത്തിയും എല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു നല്ല ആഹാരം തന്നെയാണ് ഉച്ചയ്ക്കായി റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ആഹാരത്തോടൊപ്പം ഇന്ത്യൻ റെയിൽവേ നൽകി ഈ പാക്കറ്റിൽ എന്തെല്ലാമാണുള്ളതെന്ന് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഈ പാക്കറ്റുള്ളത്. ആദ്യം ഈ കാറ്റലോഗിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മുടെ ട്രാവലിങ്ങിന് ആവശ്യമായ ഒരു ടൂത്ത്ബ്രഷൊക്കെ നോക്കത്തില്ല. 3 ദിവസം ട്രാവലാണ്, ഡെയിലി തരുന്ന സാധനമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും യാത്രാ മതി നമ്മളൊന്നും കരുതേണ്ടി വരുന്നില്ലല്ലോ. അതുകൊണ്ട് കൊള്ളാം, നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടൂത്ത് ബ്രഷ് കിട്ടി. ടൂത്ത്പേസ്റ്റ് ഒരു ചെറിയ പാക്കറ്റ് ടൂത്ത് ബ്രഷ്, നമ്മുടെ വേറൊരു ബ്രാൻഡാണ്, ബ്രാൻഡ് ഞാൻ പറയുന്നില്ല. ഒരു ബ്രാൻഡിൻ്റെ ചെറിയൊരു പാക്കറ്റ് ടൂത്ത് പേസ്റ്റ് നമുക്ക് ലഭിച്ചു. അടുത്തത് കോമ്പ്. കോമ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സാധാ റീസൈക്കിൾ പ്ലാസ്റ്റിക്കിൽ ചെയ്തേക്കുന്ന ഒരു സാധാരണ ഒരു ചീപ്പാണ് അതിലുള്ളത്. പിന്നീടുള്ളത് ഷാംപൂ സാഷേ, ഷാംപൂവിൻ്റെ ഒരു സാഷേ, ചെറിയൊരു പാക്കറ്റ് സാഷേ നടക്കുന്നുണ്ട്. ഒരു നേരം കുളിക്കാനുള്ള ആവശ്യമായ ഷാംപൂ അതിനകത്ത് അവർ ഇൻ്റർനെറ്റിൽ നൽകുന്നുണ്ട്. പിന്നീട്
ഒരു ചെറിയ ഓയിൽ പാക്കറ്റ് കുളിക്കുന്നതിന് മുന്നേ കൂടെ തേക്കാനോ അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടാണ് എണ്ണ തേച്ചിരിക്കുന്നവരെങ്കിൽ അവർക്ക് തേക്കാനോ ഒക്കെ ആയിട്ട് ഒരു ഓയിൽ പാക്കറ്റിൻ്റെ ഒരു സാഷ പാക്കറ്റ് തരുന്നു. അപ്പം ഒരു സോപ്പ് ഒരു കുളിക്കാണ് തരുന്നതെങ്കിൽ പക്ഷേ സോപ്പ് ഒന്നിലധികം കുളിക്കുന്നുണ്ട്. നമുക്ക് ഒരു മൂന്ന് ദിവസത്തെ കുളിക്കൊക്കെ തന്നെ ഈ സോപ്പ് മതി. അത്രയും വലിപ്പമുള്ളൊരു സോപ്പാണ് നമുക്ക് ഇന്നറിയിൽ ആഹാരത്തോടൊപ്പം നമുക്ക് നൽകിയിരിക്കുന്നത്.